ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻ എ മീഡിയ ഇന്നലെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നാട്ടുകൂട്ടം എന്ന വീക്ക്ലി ടാസ്കിന്റെ തുടക്കം ആദ്യ മത്സരാർത്ഥിയായി എത്തിയത് ഋതു ആയിരുന്നു ഋതു ബിഗ് ബോസ് വീട്ടിലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് തന്നെയാണ് തന്റെ അഭിപ്രായങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഋതു മന്ത്രം പക്ഷേ ഋതു ഇന്നലെ കുറച്ച് അബദ്ധങ്ങൾ കാണിച്ചു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സായി വിഷ്ണു ഋതു മന്ത്രയുടെ നേരെ ഋതുവും റംസോനുമായിട്ടുള്ള ഇഷ്യൂവിനെ എടുത്തിട്ടപ്പോൾ ഋതു മന്ത്ര പറഞ്ഞ റിപ്ലൈ മിസ് ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോം പോലും കാണാത്ത നിങ്ങൾക്ക് അല്ലെങ്കിൽ മിസ് ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോം വിദൂര സ്വപ്നമാണ് നിങ്ങൾക്കൊക്കെ എന്നൊരു യൂസേജ് അവിടെ കൊണ്ടുവന്നു അതിനെ ഇവർ തിരിച്ച് എതിർത്ത് പറയുകയും ചെയ്തു ഈ പുച്ഛാവമാണ് ഇങ്ങനെയുള്ള പുച്ഛാവം ഇവിടെ പാടില്ല എന്ന രീതിയിൽ ഓപ്പോസിറ്റ് ടീം പറയുകയും ചെയ്തു സത്യത്തിൽ ഋതു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ വായിന്നറിയാതെ വീണു പോയാലും അതിന് അറ്റ്ലീസ്റ്റ് മാപ്പ് ചോദിക്കാമായിരുന്നു പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് മണിക്കുട്ടം ചൂണ്ടിക്കാട്ടിയ ഋതുവിൻ്റെ ഒരു തെറ്റ് അതായത് ബാനുവും ഋതുവും തമ്മിൽ അന്നൊരു കോൺവെസേഷൻ്റെ ഇടയിൽ ഋതു ബാനുവിനെ അഞ്ചോ ആറോ വട്ടം ദേവരാജ പ്രതാപ വർമ്മ എന്ന് വിളിക്കുകയും ബാനു അതിനെ ഓപ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ രീതിയിൽ വിളിക്കേണ്ട എന്ന് അപ്പോൾ അതിന് ഋതു ഭാവനന് കൊടുത്ത റിപ്ലൈ ഇങ്ങനെയാണ് ഞാൻ വർമ്മ എന്നല്ലേ വിളിച്ചത് അല്ലാണ്ട് എന്തോ വേറൊരു ജാതിയുടെ പേരും പറഞ്ഞു അങ്ങനെയല്ലല്ലോ വിളിച്ച് അപ്പോൾ ഒരു ജാതിയെ ഉയർത്തി കാണിക്കുകയും വേറൊരു ജാതിയെ താഴ്ത്തി കാണിക്കുകയും ചെയ്ത ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ സംഭവം നടന്നതാണോ എന്താ എന്നൊന്നും അറിയില്ല ഇപ്പൊ ബാനു ആണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഋതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാനു അതിനെ എതിർത്ത് സംസാരിച്ച് കാണും എന്നാണ് എൻ്റെ തോന്നൽ അറിയില്ല നമുക്ക് കാരണം നമ്മളത് കണ്ടില്ല ബിഗ് ബോസിന് എന്തുകൊണ്ടാണ് ആ ഇത് ഇഷ്യൂ കാണിക്കാത്തത് എന്നറിയില്ല ചിലപ്പോൾ ഈയൊരു ജാതി എന്നൊരു ടോപ്പിക് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു ക്ലാഷ് അവിടെ ഉണ്ടായിരുന്നു ഇല്ലയെന്നറിയില്ല എന്നാലും ആ ഒരു സീൻ നമുക്ക് ബിഗ് ബോസ് കാണിച്ച് തന്നിട്ടില്ല വേറൊരു കാര്യം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ മണിക്കുട്ടൻ വർമ്മ എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് നമുക്ക് കേൾപ്പിക്കുകയും വേറെ ആ പറഞ്ഞ ഇപ്പം താഴ്ന്ന ജാതി എന്നൊക്കെ ഈ ഇങ്ങനെ ഒരു ടാഗ് കൊടുക്കുന്ന ആ ജാതിയുടെ പേര് നമുക്ക് കേൾപ്പിച്ചില്ല ആക്ച്വലി ഇത് തന്നെ ഒരു തെറ്റല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വർമ്മമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ജാതി വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഇവിടെ സൊസൈറ്റിയിലും എല്ലാവരും ഒരേപോലെയാണ് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ഒരു ജാതിയുടെ പേര് പറയുമ്പോൾ അതിനെ കേൾപ്പിക്കുകയും വേറൊരു ജാതിയുടെ പേര് പറയുമ്പോൾ അത് കേൾപ്പിക്കാതിരിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മണിക്കുട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ആരോപണം ഉയർത്തിയപ്പോൾ ഋതു അറ്റ്ലീസ്റ്റ് സോറി പറയാമായിരുന്നു ഋതു സോറി പറയേണ്ടതായിരുന്നു പക്ഷേ ഋതു എന്താ ചെയ്തേ മണിക്കുട്ടൻ ഇത് പണ്ടേ ചോദിക്കാമായിരുന്നല്ലോ ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്ന രീതിയിൽ അതിനെ മാറ്റി പക്ഷേ ഇവിടെ എപ്പോൾ ചോദിച്ചു അല്ലെങ്കിൽ എന്തിനു ചോദിച്ചു എന്നതല്ല ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഋതു അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നാണ് ഇനിയിപ്പോൾ പറഞ്ഞെങ്കിൽ തന്നെ അതിന് ഒരു സോറി പറയുന്നത് കൊണ്ട് അവരുടെ ഒരു സ്റ്റാറ്റസിലൊന്നും കുറച്ചിട്ട് വരാൻ പോകുന്നില്ല ജനങ്ങളുടെ മുമ്പിൽ ഋതുവിൻ്റെ ആ ഒരു ക്വാലിറ്റി എന്താ കൂടുകയുള്ളു ഒരു സോറി പറഞ്ഞ് അവിടെ തീർത്താൽ പക്ഷേ ഇപ്പോൾ ഇത് അംഗീകരിക്കാത്ത രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഋതു അവിടെ ഭയങ്കര നെഗറ്റീവായി പോവുകയാണ് ഈ ഇഷ്യൂ എന്തായാലും ഋതുവിൻ്റെ വോട്ടിങ്ങിൻ്റെ എണ്ണത്തിൽ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഇങ്ങനെ ഒരു വ്യക്തി നെഗറ്റീവായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഓബിയസ്ലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും ചെയ്യാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ ആ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പ്രോസീജറിലെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ ഈ ഇഷ്യൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്